ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൽ വെച്ചിട്ടൊരു മൺകൂച്ചയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺകൂച്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, നമ്മൾ പണ്ട് വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ മൺകൂച്ചയിലാണ് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു കൂച്ച ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ മോർഫസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഹൈറ്റ് വേണം, ഈ ഒരു ബോട്ടിലിന് ഹൈറ്റ് കുറവാണല്ലോ. അപ്പോൾ ഒരു പൈപ്പിൻ്റെ കഷ്ണം നമുക്ക് വേണ്ട ഒരു അളവിന് കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ന്യൂസ് പേപ്പർ കുറച്ച് നീളത്തിലെടുത്ത് അതിങ്ങനെ ചുരുട്ടി നമ്മൾ ആ ഒരു ബോട്ടിലിൽ കവർ ചെയ്തെടുക്കുകയാണ്. റൗണ്ടിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് തടിപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഒട്ടുമിക്ക വർക്കിലും നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്ത് പ്രൊഡക്റ്റാണോ യൂസ് ചെയ്യണത് അത് കുറച്ച് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അധികം അത് ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയും കട്ടി തോന്നുന്ന രീതിയിൽ അതൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഐസ്ക്രീമിൻ്റെ കേപ്പാണിത്, ഫലൂദയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് നമുക്കതിലേക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തേക്കണേ. അപ്പോൾ ഇതൊക്കെ ഫെവിബോണ്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കണേ. ഇനി ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഫെവിക്കോളും വെള്ളവും 2:1 മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ ആദ്യമേ പുട്ടിയൊക്കെ വെച്ചിട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ഞാൻ ന്യൂസ് പേപ്പറൊന്നും ഒട്ടിച്ചു കൊടുത്തില്ല കേട്ടോ, ഡയറക്റ്റ് പുട്ടിയിട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് ഒട്ടിയിട്ട് നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലും നല്ലത് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് ഒരു കോട്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് പുട്ടി ഒട്ടിക്കുകയാണെങ്കിലേ അത്ര നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അത്ര പുട്ടിയും ചിലവില്ല, വേഗം അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടിച്ചിട്ട്. ഇനി പുട്ടി വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി, അത്രേ ചിലവാവുള്ളൂ. ആദ്യം ഞാൻ ചെയ്തപ്പോൾ ന്യൂസ് പേപ്പർ ഒട്ടിക്കാതെയല്ലേ ചെയ്തതെന്ന് പറഞ്ഞേ, അപ്പോൾ ഒരുപാട് പുട്ടി വേണ്ടി വന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ അത്ര പുട്ടിയൊന്നും നമുക്ക് വേണ്ടി വരില്ല, വേഗം പെട്ടെന്ന് തന്നെ ന്യൂസ് പേപ്പറിൽ അത് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ഇതനുസരിച്ച് വേഗം തന്നെ അത് തേച്ച് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്യുക. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ പുട്ടി മിക്സ് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ മഴ ഒക്കെ ആയത് കാരണം തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ലൂസായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലൊക്കെ നമ്മളിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഡ്രൈ ആവാനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രൈ ആവാനൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഏകദേശം അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത് കൊടുത്ത ഭാഗത്തൊക്കെ കുറച്ച് അധികം പുട്ടിയെടുത്തിട്ട് ഒരു ഷേപ്പാക്കുക. നമ്മൾ ഈ മൺകൂച്ചയുടെയൊക്കെ ഷേപ്പ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസൈൻ ഉള്ളതും ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതൊക്കെ കാണാം. പക്ഷേ അതിനൊക്കെ ഒരു ഷേപ്പ് ഉണ്ടാവും. ഇപ്പോൾ ചെയ്യണ ഈ താഴത്തെ ഭാഗത്തൊക്കെ അതൊരു നല്ല ഷേപ്പിൽ നിൽക്കും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചെയ്യുക. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് ആ ഐസ്ക്രീമിൻ്റെ ക്യാപ്പ് ഒട്ടിച്ചു കൊടുത്ത് അവിടെയും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഓരോ പാർട്ടും ചെയ്യുമ്പോൾ ഡ്രൈ ആക്കി എടുത്തിട്ട് ഓരോ ഭാഗവും നമ്മൾ ചെയ്യാവും, അല്ലെങ്കിൽ നമുക്കതൊന്നും മാനേജ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. ഇനിയിപ്പോൾ പുട്ടി നമുക്ക് ക്ലേ യൂസ് ചെയ്യണ പോലെ തന്നെ ഇതുപോലെ നീളത്തിലൊക്കെ റോൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വായ്ഭാഗം വരുന്ന അവിടെ നമ്മൾ ഇതുപോലെ കുറച്ച് നീളത്തിലെടുത്തിട്ട് വെള്ളവും കൂട്ടിയിട്ടാണ് നമ്മളത് അതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഗമ്മൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒക്കെ വക്ക് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും. അത് ഒന്ന് രണ്ട് പിക്ക് നിങ്ങൾ ഒരു റെഫറൻസിന് എടുത്താൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം കണ്ടോ, അതും നമ്മൾ അതിനോട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഭാഗം നമ്മൾ ചെയ്തെടുക്കുമ്പോഴും നമുക്ക് എവിടെയാണോ കുറച്ച് വ്യത്യാസമൊക്കെ തോന്നണത്, കൂടിയതായിട്ടും കുറഞ്ഞതായിട്ടും ഒക്കെ തോന്നുന്നത്, അവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കൊണ്ട് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ഡയറക്റ്റ് ഇതുപോലത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പാക്കി വെച്ച് എന്തെങ്കിലും വേസ്റ്റായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ഷേപ്പാക്കിയെടുത്ത് അതൊന്ന് കവർ ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വർക്കുകൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിയാവാത്ത ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കിയെടുത്തത്.
അപ്പോൾ ഇത്രയും വരെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയതും അതുപോലെ ഉള്ളോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി പൊട്ടി വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതൊക്കെ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ വാവയാണെങ്കിൽ സൈഡിലൂടെ വന്ന് കാറും ജീപ്പും എന്തൊക്കെയാണ് അവൻ്റെ കയ്യിൽ കിട്ടണം അതൊക്കെ വെച്ചിട്ട് എത്രത്തോളം എന്നെ ഡിസ്റ്റർബ് ആക്കാൻ പറ്റും അത്രത്തോളം അവൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊക്കെ വായിക്കണം. അവൻ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അവൻ ഇപ്പോൾ ആണെങ്കിൽ അവനായിട്ടൊരു ഉറങ്ങുന്നില്ല ഒന്നും ചെയ്യണില്ല കണ്ടില്ലേ. ഇതിൻ്റെ സൈഡിലൊക്കെ വന്ന് കുറേ വഴക്കൊക്കെ കേട്ടു എൻ്റെ കയ്യിൽ നിന്ന്. എന്നാലും അമ്മയെന്ന് വിളിക്കുമ്പോൾ നമുക്ക് പറയാനൊന്നും തോന്നില്ല, ഭയങ്കര കൊഞ്ചലൊക്കെയാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ക്യാപ്പ് വേണം. മൺകൂജൻ്റെ മുകളിലൊക്കെ ഇതുപോലത്തെ ഒരു ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ പുറത്ത് ഇതുപോലൊരു ക്യാപ്പ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് ക്ലേ വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന കാർഡ്ബോർഡിലുള്ള ബാക്കി ഭാഗത്താണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ക്ലേ വെച്ചിട്ടൊരു ഉണ്ട പോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞ് തരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അതിലോട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തത് ഒരേ കറക്റ്റായിരിക്കണം. ഇനി നമുക്ക് പെയിൻറ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രൗണും ഓറഞ്ചും കൂടി നമ്മൾ ഒരേ അളവിൽ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു മണ്ണിൻ്റെ കളർ കിട്ടും. ചില ഒരു മൺകൂജയൊക്കെ കുറച്ച് ലൈറ്റ് കളറായിരിക്കും, ചിലതാണെങ്കിൽ ഒരു റെഡ് കളറിനൊരു ടൈപ്പ് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡായിരിക്കും. നമുക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഒരു ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയ കാരണം ഞാനിത് ഡയറക്റ്റ് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. വേറൊരു കളറും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കോട്ടേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല കട്ടിയിൽ ഒരു കോട്ട അടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് മുന്നേ ഷേപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെയിൻറ് ഒരു കോട്ട അടിച്ചത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ട് നല്ലൊരു ലുക്ക്. അതാണ് ഞാൻ പറഞ്ഞത് ഒരു കോട്ട അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഈ ഒരു ക്യാപ്പിൽ ഞാൻ രണ്ട് കോട്ട അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു നമ്മൾ ബോളിന് ക്യാപ്പ് ഒട്ടിച്ചു കൊടുത്തില്ല അവിടെ. അപ്പോൾ നമ്മുടെ മൺകൂജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ലൊരു കളറുമായിട്ട് വന്നിട്ടുണ്ട് ചെയ്തെടുത്ത. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് മൺകൂജയായിട്ട് മാത്രമല്ല ഇതൊരു പോട്ടായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും ചെടികളോ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ഒക്കെ ഇട്ട് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാം. രണ്ട് തരത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നി അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്, നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സായി. നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ ഉള്ള കാരണമാണ് ഇത്രയും എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ റിക്വസ്റ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട്, അതെന്തായാലും പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഫാമിലി വളർന്ന് വളർന്ന് വരുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.